നമസ്കാരം. ഇന്ത്യ ടുഡേ ഫാക്ട് ചെക്ക്. ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷന്റെ സ്മാർട്ട് പോലീസിംഗ് റാങ്കിങ്ങിൽ 4-ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം. കുറ്റാന്വേഷണ മികവിലും സോഷ്യൽ മീഡിയ ഇടപെടലുകളിലുമെല്ലാം താരതമ്യേന മുന്നിലാണ് കേരള പോലീസിന്റെ സ്ഥാനം. പോലീസ് സേനയിലേക്കുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത +2 ആണെങ്കിലും ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് ഇപ്പോഴത്തെ പോലീസുകാരിൽ ഭൂരിഭാഗം പേരും. അതുകൊണ്ട് തന്നെ കടുത്ത മത്സര പരീക്ഷ താണ്ടിയെത്തുന്ന ഇവരെല്ലാം സേനയുടെ നിലവാരം ഉയർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ട്. എന്നാൽ പോലീസുകാരെ നിയമിക്കുന്നതിൽ മതപ്രീണനം കടന്നുവന്നു എന്ന ആരോപണവുമായി ഒരു പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. എന്നാൽ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ഇന്ത്യ ടുഡേയുടെ ആന്റി ഫേക്ക് ന്യൂസ് വാറും കണ്ടെത്തി. മുസ്ലിങ്ങളെ മാത്രം ഉൾപ്പെടുത്തി കേരള പോലീസിൽ പ്രത്യേക നിയമനം ഒന്നും തന്നെ നടത്തുന്നില്ല. പോലീസ് കോൺസ്റ്റബിൾ മുസ്ലിം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് April 21 വരെ അപേക്ഷിക്കാമെന്നാണ് പോസ്റ്റിലുള്ള ചിത്രത്തിൽ വ്യക്തമാക്കുന്നത്. ചിത്രത്തിന്റെ ഇടതുവശത്തായി ലാസ്റ്റ് ഡേറ്റ് April 17, 2021 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് PSC ഇതു സംബന്ധിച്ച് നൽകിയ വിജ്ഞാപനം ഞങ്ങൾ പരിശോധിച്ചു. ഇതേ കാറ്റഗറി നമ്പറിൽ 2021 March 3 PSC നൽകിയ വിജ്ഞാപനം ലഭിച്ചു. 2021 April 21 വരെ അപേക്ഷിക്കാവുന്ന വേക്കൻസി NCA മുസ്ലിം കാറ്റഗറിയിൽപ്പെടുന്നവർക്ക് മാത്രമാണെന്നും നിശ്ചിത യോഗ്യതയുള്ളവർ അപേക്ഷിച്ചാൽ മതിയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്കെയിൽ ഓഫ് പേ, ഡിപ്പാർട്ട്മെന്റ്, പോസ്റ്റ് തുടങ്ങിയ വിശദീകരണത്തോടൊപ്പം 5 ഒഴിവുകളാണുള്ളതെന്ന് പറയുന്നുണ്ട്. പോസ്റ്റിന്റെ വിശദാംശങ്ങൾ പ്രത്യേകമായി ചേർത്തിരിക്കുന്നതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമേ അപേക്ഷിക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നുണ്ട്. കൂടാതെ 18-2016 കാറ്റഗറിയിൽ ക്ഷണിച്ച അപേക്ഷ പ്രകാരം 4-7-2018 പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ മതിയായ മുസ്ലിം ഉദ്യോഗാർത്ഥികൾ ഇല്ലെന്നതിനാലാണ് ഈ വിജ്ഞാപനമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് മുസ്ലിം വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ട തസ്തിക പൂർത്തിയാക്കാൻ സാധിക്കാത്തതിനാലാണ് പുതിയ അപേക്ഷകരെ ക്ഷണിച്ചുകൊണ്ട് വിജ്ഞാപനം ഇറക്കിയത്. 2016 വിജ്ഞാപനം എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടിയാണോ പ്രസിദ്ധീകരിച്ചത് എന്ന വിവരമാണ് പിന്നീട് ഞങ്ങൾ തിരിഞ്ഞത്. 18-2016 കാറ്റഗറിയിലുള്ള PSC വിജ്ഞാപനം ലഭ്യമായി. എല്ലാ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്കുമായി ഇറക്കിയിരിക്കുന്ന ഈ വിജ്ഞാപനം സംവരണ സീറ്റുകൾക്ക് നിയമാനുസൃതമായ വയസ്സിളവ് മാത്രമാണ് ഇതിൽ പറയുന്നത്. മറ്റെല്ലാ യോഗ്യതകളും എല്ലാവർക്കും സമാനമാണ്. 131 ഒഴിവുകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളുടെ കുറവുണ്ടായിരുന്നു. ഇത് പരിഹരിക്കുന്നതിനാണ് അവർക്ക് മാത്രമായി വീണ്ടും വിജ്ഞാപനം ഇറക്കിയതെന്നും വ്യക്തമായി. 2018 July 4 പുറത്തിറക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരം 791 പേർ മെയിൻ ലിസ്റ്റിലും 63 പേർ സപ്ലിമെന്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. സംവരണം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന രേഖ ഞങ്ങൾക്ക് ലഭിച്ചു. കേരള പോലീസിലേക്ക് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും പരീക്ഷ നടത്തുന്നത് PSCയുടെ സംവരണ തത്വങ്ങൾ പാലിച്ചുകൊണ്ടാണ്. മാത്രമല്ല ഒരു വിഭാഗത്തിന്റെ സംവരണം എടുത്തുകൊണ്ട് മറ്റൊരു വിഭാഗത്തിന് നിയമനം നടത്താനുമാകില്ല. പോസ്റ്റിൽ പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ സംവരണം അടിച്ചമർത്തിയാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയമനം നടത്തുന്നതെന്നാണ്. എന്നാൽ കേരള PSCയുടെ നിയമനങ്ങളെക്കുറിച്ച് വെബ്സൈറ്റിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ Article 320 പ്രകാരമാണ് PSCയുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾക്കായി ഞങ്ങൾ PSCയുടെ PRO ബന്ധപ്പെട്ടു. അദ്ദേഹം നൽകിയ വിവരമനുസരിച്ച് സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം തീർത്തും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. NCA വിജ്ഞാപനമാണിത്. PSC റിസർവേഷൻ തത്വം അനുസരിച്ച് ഏതെങ്കിലും വിഭാഗത്തിൽ ഉദ്യോഗാർത്ഥികളുടെ കുറവ് വന്നാൽ സ്പെഷ്യൽ വിജ്ഞാപനമിറക്കി ആ ഒഴിവുകൾ നികത്തേണ്ടതുണ്ട്. അത്തരത്തിൽ മുസ്ലിം വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളുടെ അഭാവം വന്ന പോസ്റ്റിലാണ് NCA വിജ്ഞാപനമിറക്കിയത്. ഇത് PSCയുടെ നിയമാവലി അനുസരിച്ച് നടത്തുന്നതാണ്. മറിച്ചുള്ള ആരോപണങ്ങളെല്ലാം വാസ്തവവിരുദ്ധമാണ്, PRO ഇന്ത്യ ടുഡേയോട് പറഞ്ഞു. ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് PSC നിയമനത്തിന് മുസ്ലിങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നു എന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരമാണെന്ന് വ്യക്തം.